ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഷ്യാം തൻ്റെ വില കൂടിയ ഫോൺ കയ്യിലെടുത്ത് ചായ കുടിക്കുന്നത് മുതൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിലൂടെ ലോകത്തെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഷ്യാം ഒരു മൊബൈൽ മാനിയക്കായിരുന്നു. തൻ്റെ സൗന്ദര്യം സെൽഫിയിലൂടെ കണ്ട് ആനന്ദിച്ചു. ലൈക്കുകൾ കിട്ടുമ്പോൾ താൻ എന്തൊക്കെയോ നേടിയെന്ന ഭാവത്തിൽ മൊബൈൽ തന്നെ നോക്കിയിരിക്കും. മൊബൈലിലൂടെയുള്ള ഷ്യാമിൻ്റെ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ പുതുവർഷം വരുമ്പോഴും അയാൾ മൊബൈലുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. പുതിയ മോഡൽ മൊബൈൽ വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ കാലങ്ങൾ ഒന്നൊന്നായി പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കാലങ്ങളുടെ പൊഴിഞ്ഞുപോക്ക് അയാളുടെ രൂപത്തെ മാറ്റിയിരുന്നു. പഴയ ഗ്ലാമറൊക്കെ പോയി. എന്നിട്ടും പ്രൊഫൈൽ പിക്ചർ മാറ്റിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും കയ്യിൽ പുതിയ മോഡൽ ഫോൺ തന്നെ. എത്ര വില കൂടിയ ഫോൺ കയ്യിലുണ്ടെങ്കിലും കാലം മനുഷ്യരിൽ വരുത്തുന്ന മാറ്റത്തെ തടയാനാകില്ലല്ലോ. അയാൾ ഫോൺ കയ്യിലെടുത്തു, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. താനിട്ട പോസ്റ്ററുകൾ ലൈക്കുകളും കമൻറ്റുകളും വന്നിട്ടുണ്ടോ എന്ന് പരതി. ലൈക്കുകൾ കുറഞ്ഞിരിക്കുന്നു, മോശം കമൻറ്റുകളും. തൻ്റെ സൗന്ദര്യത്തെ പുകഴ്ത്തി എത്രയെത്ര കമൻറ്റുകളാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ കിട്ടുന്ന കമൻറ്റുകൾ തന്നെ തളർത്തുന്നു.
ജീവിതം അവസാനിച്ചതുപോലെ അയാൾക്ക് തോന്നി. ഇനി തന്നെ ലോകം അറിയണമെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം. അയാൾ മുറിയിലെ വാതിലടച്ചു. ഇനി മരണത്തിൽ കൂടി മാത്രമേ ശ്രദ്ധ നേടാൻ കഴിയൂ. അയാൾ മൊബൈൽ കയ്യിലെടുത്തു. അവസാന സെൽഫിക്കായി കഴുത്തിൽ കുരുക്കിട്ടു.